ചരിത്രമിരമ്പുന്ന പയ്യന്നൂരിനെ നയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ടി ഐ മധുസൂദനനെ. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ടി ഐ മധുസൂദനൻ കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ പുഷ്പാർച്ചന അർപ്പിച്ച് പ്രചരണത്തിന് തുടക്കമിട്ടു. സംസ്ഥാനത്ത് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് സാങ്കേതിക മികവുള്ള പുതിയ M3 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ. മൂന്നാം തലമുറ വോട്ടിംഗ് യന്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന M3 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ യന്ത്രതകരാർ സാധ്യത വളരെ കുറഞ്ഞവ. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പഠന കേന്ദ്രത്തിന്റെയും കുന്നരു മലയാളം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി അനുസ്മരണവും രണ്ടാമത് ഫോക്ലോർ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. വീടുകളിൽ പരീക്ഷണശാലയൊരുക്കി സമഗ്ര ശിക്ഷാ കേരളയുടെ ലാബ് അറ്റ് ഹോം പദ്ധതി. വിദ്യാലയ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്ന കാഴ്ചപ്പാടോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വിവിധയിടങ്ങളിൽ നടന്നു. വിശദമായ വാർത്തകൾ. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി ടി ഐ മധുസൂദനൻ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ കരിവെള്ളൂരിന്റെ സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച മറഞ്ഞുപോയവരുടെ സ്മരണയ്ക്കു മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചാണ് ടി ഐ മധുസൂദനൻ തന്റെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പയ്യന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ആദ്യമെത്തിയത് കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ. ചരിത്രമുറങ്ങുന്ന മണ്ണിന്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കരിവെള്ളൂരിന്റെ സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് മറഞ്ഞുപോയവരുടെ സ്മരണകൾക്കു മുൻപിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചാണ് ടി ഐ മധുസൂദനൻ തന്റെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഉച്ചയ്ക്ക് 2:30 രക്തസാക്ഷി നഗറിൽ എത്തിച്ചേർന്ന ടി ഐ മധുസൂദനനെ പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചു. തുടർന്ന് 3 സ്മാരകങ്ങളിലും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സ്ഥാനാർത്ഥി തന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. EMS-ൽ നിന്ന് തുടങ്ങിയിട്ടുള്ള വിജയഗാഥയാണ് പയ്യന്നൂരിന്റെ ചരിത്രം. സഹാ വേവിയെ പോലുള്ള മഹാരഥന്മാർ നയിച്ചിട്ടുള്ളതാണ് പയ്യന്നൂരിലെ ജനങ്ങൾ. ആ വഴികളിൽ സഹാവ് നയനാരുൾപ്പെടെ നിരവധിയായിട്ടുള്ള ആളുകൾ ജനപ്രതിനിധികളായിട്ട് വന്നിട്ടുള്ള പഴയ തൃക്കരുപ്പൂർ മണ്ഡലത്തിൻ്റെ ഭാഗം കൂടി ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയുടെ ഭാഗം ഉൾച്ചേരുന്നതാണ് പയ്യന്നൂർ അസംബ്ലി മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇടതുപക്ഷം ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടും എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങളെല്ലാം നയിക്കുന്നത്. കെ നാരായണൻ, വി കുഞ്ഞികൃഷ്ണൻ, MV അപ്പുക്കുട്ടൻ, പി രമേശൻ, കെ രമേശൻ, പി കുഞ്ഞികൃഷ്ണൻ, MDP നൂർദ്ദീൻ, നാരായണി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ആവേശം മുറ്റി നിന്ന അന്തരീക്ഷത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് ടി ഐ മധുസൂദനൻ പുളിങ്ങോത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി യാത്ര തിരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചരിത്രമിരമ്പുന്ന പയ്യന്നൂരിനെ നയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ടി ഐ മധുസൂദനനെ. ബാലസംഘം, SFI, DYFI എന്നീ പ്രസ്ഥാനങ്ങളിലൂടെ ആർജിച്ച പരിചയവും അനുഭവങ്ങളും നേതൃഗുണവും സന്നിവേശിപ്പിച്ചാണ് CPM-ന്റെ നേതൃനിരയിലേക്ക് ടി ഐ മധുസൂദനൻ നടന്നു കയറിയത്. പതിറ്റാണ്ടുകളായി പയ്യന്നൂരിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമാണ് ടി ഐ മധുസൂദനൻ. ബാലസംഘം പ്രവർത്തകനായി പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹം സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും യുവജന പ്രസ്ഥാനത്തിലും നിറഞ്ഞു നിന്നു. DYFI-യുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. മികച്ച സഹകാരിയായും സംഘാടകനുമായി വ്യക്തിമുദ്ര പതിപ്പിച്ച മധുസൂദനൻ പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാനായി പ്രവർത്തിച്ച് ജനസമ്മതി ആർജിച്ച പൊതുപ്രവർത്തകനായി. പയ്യന്നൂരിന്റെ പ്രിയങ്കരനായ ജനനേതാവ് ടി ഗോവിന്ദനൊപ്പം പയ്യന്നൂർ സഹകരണ ആശുപത്രിക്ക് തുടക്കമിടാനും സ്ഥാപനം വളർത്തിയെടുക്കാനും യത്നിച്ചു. പയ്യന്നൂരിന്റെ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്വീകാര്യത നേടിയ വ്യക്തിത്വമാണ് മധുസൂദനന്റേത്. പോയ പതിറ്റാണ്ടുകളിൽ പയ്യന്നൂരിൽ നടന്ന നിരവധി സാംസ്കാരിക പരിപാടികളുടെ മുഖ്യ സംഘാടകനായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തെ കൂടുതൽ ജനകീയനാക്കി മാറ്റി. കടുത്ത കടന്നാക്രമണങ്ങളുടെയും വെല്ലുവിളികളുടെയും കാലത്ത് CPIM-ന്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം സെക്രട്ടറിയായും അദ്ദേഹം പ്രസ്ഥാനത്തെ നയിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, AKG സഹകരണ ആശുപത്രി പ്രസിഡന്റ്, പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ചെയർമാൻ, ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, പൂരക്കളി കലാ അക്കാദമി ചെയർമാൻ എന്നീ ചുമതലകൾ വഹിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് പയ്യന്നൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മധുസൂദനൻ കടന്നുവരുന്നത്. മികച്ച വായനക്കാരൻ, കലാസ്വാദകൻ, വാഗ്മി എന്നിങ്ങനെ സാമൂഹ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മധുസൂദനനെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പയ്യന്നൂർ ജനത സ്വന്തം സ്ഥാനാർത്ഥിയായി നെഞ്ചേറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
കേരളമെങ്ങും വൈറലായ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം ഹൃദയത്തിനൊപ്പം ഓട്ടോറിക്ഷയിലും എഴുതി ചേർക്കുകയാണ് പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾ. മൂന്നോളം ഓട്ടോറിക്ഷകൾ ഈ രീതിയിൽ ചുവപ്പണിഞ്ഞു കഴിഞ്ഞു. ആകെ 50 ഓട്ടോറിക്ഷകളാണ് ഇത്തരത്തിൽ പയ്യന്നൂരിൽ പ്രചരണം നടത്തുക. ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യവും പിണറായി വിജയന്റെ ചിത്രവും പതിച്ച ചുവന്ന നിറത്തിലുള്ള ഓട്ടോറിക്ഷകളിൽ ഉറപ്പാണ് വികസനം, ഉറപ്പാണ് ആരോഗ്യം, ഉറപ്പാണ് ജനക്ഷേമം എന്നീ ഉപതലക്കെട്ടുകളുമുണ്ട്. ഓട്ടോയുടെ പുറത്ത് രേഖപ്പെടുത്തിയ വാക്കുകൾ യാത്രക്കാർക്കും കൗതുകമാകുന്നുണ്ട്. ആകെ 50 ഓട്ടോറിക്ഷകളാണ് ജനകീയ സർക്കാരിന് പിന്തുണയറിയിച്ച് തങ്ങളുടെ ഓട്ടോറിക്ഷകളിൽ രൂപമാറ്റം വരുത്തി പയ്യന്നൂരിൽ പ്രചരണം നടത്തുന്നത്. ഇതിന്റെ തുടക്കമെന്നോണം 3 ഓട്ടോറിക്ഷകൾ ചുവപ്പണിഞ്ഞു കഴിഞ്ഞു. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രചരണത്തിന്റെ ലക്ഷ്യം. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കുമെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഓട്ടോറിക്ഷ മേഖല ഈ വിജയം ഉറപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് പ്രചരണം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓട്ടോകളുടെ മേലെ ഈ രീതിയിലുള്ള പ്രചരണം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്ത് ആദ്യമായി സാങ്കേതിക മികവുള്ള പുതിയ M3 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. 3rd തലമുറ വോട്ടിംഗ് യന്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന ഇവയ്ക്ക് യന്ത്രതകരാർ സാധ്യത വളരെ കുറവാണ്. പോളിംഗ് നടക്കുന്നതിനിടെ വോട്ടിംഗ് യന്ത്രം അനധികൃതമായി ആരെങ്കിലും തുറക്കാനോ കൃത്രിമം കാണിക്കാനോ ശ്രമിച്ചാൽ ഉടൻ പ്രവർത്തനരഹിതമാകും. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ച M2 വോട്ടിംഗ് യന്ത്രങ്ങളെക്കാൾ പ്രവർത്തന മികവും സുരക്ഷയും കൃത്യതയും ഉറപ്പാക്കുന്നതാണ് M3 വോട്ടിംഗ് യന്ത്രങ്ങൾ. പോളിംഗിനിടെ എന്തെങ്കിലും തകരാറ് വരികയാണെങ്കിൽ ഉടൻ വോട്ടിംഗ് യന്ത്രം തന്നെ അവ കണ്ടെത്തും. വോട്ടിംഗ് യന്ത്രത്തിന് സ്വയം പരിശോധനയ്ക്കുള്ള സെൽഫ് ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ സംവിധാനം കൂടിയുണ്ട്. യന്ത്രത്തിന്റെ പ്രവർത്തനം മുഴുവൻ യന്ത്രം തന്നെ രേഖപ്പെടുത്തി വെക്കും. മുൻകാലങ്ങളിൽ ബാറ്ററി തകരാറ് വന്നാൽ വോട്ടിംഗ് യന്ത്രം മുഴുവൻ മാറ്റണം. ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ ബാറ്ററിക്ക് പ്രത്യേകം മറ, ചാർജ് നില അറിയാനുള്ള സംവിധാനം എന്നിവ കൂടിയുണ്ട്. 24 ബാലറ്റ് യൂണിറ്റുകൾ വരെ ഘടിപ്പിക്കാൻ കഴിയുമെന്നതിനാൽ പുതിയ വോട്ടിംഗ് യന്ത്രത്തിന് നോട്ടയടക്കം 384 സ്ഥാനാർത്ഥികളുടെ വരെ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാനാകും. M2 വോട്ടിംഗ് യന്ത്രങ്ങളെക്കാൾ കനം കുറഞ്ഞതും നീളം കൂടിയവയുമാണ് M3 വോട്ടിംഗ് യന്ത്രങ്ങൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്കിലോർ പഠന കേന്ദ്രത്തിന്റെയും കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി അനുസ്മരണവും 2nd ഫോക്കിലോർ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. കാരന്താട് നടന്ന ചടങ്ങിൽ പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങര പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. നാസർ കപ്പാടിന്റെ കോൽക്കളി ചരിത്രവും ശൈലീഭേദങ്ങളും എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിന് അർഹമായത്. പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങര പുരസ്കാര സമർപ്പണം നടത്തി. ഞാൻ 60 മലയാള നാടകവേദിയിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ എൻ്റെ കുടുംബം ഇതുപോലെ മുമ്പിൽ വന്നിരുന്നിട്ടില്ല. അതിന് കാരണം അവരുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തി അത്ര നല്ലതല്ല. അത് ഗിരീഷിൻ്റെ പണിയാണ് നാടകം. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. കല ഗിരീഷ് അല്ല, കലം ദൈവനായി ദൈവമേ വിശ്വസിക്കുന്ന വിശ്വസിക്കാത്തവർക്ക് മാതൃകയല്ല. അവരുടെ പ്രതിനിധിയാണ് കലാകാരൻ. അവർ പറയുന്നത് പ്രചരിപ്പിക്കുന്ന വ്യക്തി അതാണ്. കുന്നരു എന്ന് കേൾക്കുമ്പോൾ നിസ്സാരമല്ല, നിങ്ങളൊക്കെ ഭാഗ്യയിലവരാണ്. നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എഴിമലയും ആഴിമലയും എലിമലയും ഒക്കെ പറയുമ്പോൾ കലാ ഇബിലീസ് അല്ല, കല ദൈവമാണെന്നാണ് ഓരോ കലാകാരനും വിശ്വസിക്കുന്നതെന്ന് പുരസ്കാര സമർപ്പണം നടത്തി സംസാരിച്ചുകൊണ്ട് ഇബ്രാഹിം വെങ്ങര അഭിപ്രായപ്പെട്ടു. ഡോക്ടർ രാമന്തളി രവി പുസ്തക പരിചയം നടത്തി സംസാരിച്ചു. PV നാരായണൻ മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി. കേശവകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ YV കണ്ണൻ, ഡോക്ടർ യഹിയ പുളിക്കൽ, പ്രസാദ് വട്ടപ്പറമ്പ്, V പ്രമോദ്, KP സുരേഷ് പണിക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശിശുക്ഷേമ സമിതിക്ക് കീഴിൽ മൊട്ടമ്മലിൽ പ്രവർത്തിക്കുന്ന ബേബി ക്രഷ് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. 1 ജീവനക്കാർക്ക് ശമ്പളമില്ല. സർക്കാർ അവഗണനയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്.
മുൻപ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു ബേബി ക്രഷ് പ്രവർത്തിച്ചിരുന്നത്. 2017 മുതൽ സംസ്ഥാന സർക്കാരിനു കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കോവിഡ് 19 തുടർന്ന് 2020 മാർച്ചിൽ അടച്ച സ്ഥാപനം പിന്നീട് തുറന്നിട്ടില്ല. ഇതോടെ ജീവനക്കാർ പട്ടിണിയിലായി. ഒരു ബാലസേവികയും ആയയുമാണ് സെന്ററിൽ ഉണ്ടായിരുന്നത്. തുച്ഛമായ വരുമാനം മാത്രമാണ് ഇവർക്ക് നൽകി വന്നിരുന്നത്. കോവിഡിനെ തുടർന്ന് അതും നിലച്ചു. യാതൊരുവിധ സഹായങ്ങളും സർക്കാർ ഇവർക്ക് നൽകിയിട്ടില്ല. സർക്കാർ അവഗണനയിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ക്ഷീരമേഖലയിലെ വ്യത്യസ്തമായ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് വെള്ളൂരിലെ കുന്നുമ്മൽ പുതിയ വീട്ടിൽ കൃഷ്ണൻ. തന്റെ തൊഴുത്തിലെ 11 പശുക്കളിൽ നിന്നും ലഭിക്കുന്ന പാൽ പരിസരത്തെ 150 കുടുംബാംഗങ്ങൾക്കും ഹോട്ടലുകൾക്കും നൽകി വരുമാനം കണ്ടെത്തുന്ന ഇദ്ദേഹം യാതൊരുവിധ ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും കൈപ്പറ്റാതെയാണ് ക്ഷീരമേഖലയിൽ ഈ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. വിശ്രമമില്ലാത്ത ജീവിതമാണ് വെള്ളൂരിലെ കുന്നുമ്മൽ പുതിയ വീട്ടിൽ കൃഷ്ണന്റേത്. കാരണം വീടിന് സമീപത്തെ തന്റെ ഡയറി ഫാമിലെ 11 പശുകൾക്ക് തീറ്റ കൊടുക്കണം, പാൽ കറക്കണം, ആ പാൽ ആവശ്യക്കാർക്ക് എത്തിക്കണം. ഇങ്ങനെ ദിവസം മുഴുവൻ ജോലി തിരക്കാകുമ്പോൾ വിശ്രമിക്കാൻ നേരം കിട്ടാറില്ല ഇദ്ദേഹത്തിന്. 50 കൃഷ്ണേട്ടൻ പശുപരിപാലനം ആരംഭിച്ചിട്ട് അന്ന് ജേഴ്സി ഇനത്തിൽപ്പെട്ട കുറച്ച് പശുക്കളും എരുമയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇക്കാണുന്ന നിലയിലേക്ക് പശുവളർത്തൽ മാറാൻ കാരണം കൃഷ്ണേട്ടന്റെ കഠിനാധ്വാനം തന്നെയാണ്. ഇപ്പോൾ 7 HF ഇനത്തിൽപ്പെട്ടവയും 3 സ്വിസ് ബ്രൗണും 1 ജേഴ്സിയും അടക്കം 11 പശുക്കൾ കൃഷ്ണേട്ടന്റെ തൊഴുത്തിലുണ്ട്. ഇവയിൽ നിന്നും 2 250 പാൽ ലഭിക്കും. പാൽ സൊസൈറ്റിയുമായി ബന്ധമില്ലാത്തതിനാൽ തന്നെ 150 വീടുകളിലേക്കും 3 ഹോട്ടലുകളിലേക്കുമായാണ് ഈ പാൽ നൽകി വരുന്നത്. മകൾ രതിയും മകളുടെ മകൻ ശ്യാമുമാണ് പശുപരിപാലനത്തിന് സഹായവുമായി കൃഷ്ണേട്ടനൊപ്പമുള്ളത്. ക്ഷീര സഹകരണ സംഘങ്ങളുമായി ബന്ധമില്ലാത്തതിനാൽ തന്നെ ക്ഷീര കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളോ അംഗീകാരമോ കൃഷ്ണേട്ടന് ഇതുവരെയായിട്ടും ലഭിച്ചിട്ടുമില്ല. തന്റെ ക്ഷീര കർഷക ജീവിതത്തിന് പിന്നിൽ സ്വന്തം കഠിനാധ്വാനം മാത്രമാണെന്നും അധികൃതരുടെ യാതൊരുവിധ പ്രോത്സാഹനമില്ലെന്നും ഇദ്ദേഹം പറയുന്നു. നമ്മളൊരു 50 കൊല്ലമായി ഈ പശുവിനെ സ്വന്തമായിട്ട് വളർത്തിയിട്ട് പാല് വിൽക്കുന്നു. പാല് പുറമേ നിന്ന് എട്ടുകൊണ്ടുണ്ടായിരുന്നു. ഈ പാലിൻ്റെ താറാറുകൊണ്ട് എല്ലാം മതിയാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും പശുവിനെ പോറ്റാൻ വേണ്ടി കാരണം. പിന്നെ ഗവൺമെൻറ് നമുക്ക് ഈ സ്വന്തമായിട്ട് പാല് വിൽക്കുന്നത് കൊണ്ട് ഒരു ആനുകൂല്യം നമുക്ക് ഇവർ തരുന്നില്ല. ഇതുവരെയായിട്ടും ബയോഗ്യാസ് ചെയ്യാനാക്കി, അതിനൊന്നുമില്ല. ഇതിൻ്റെ ആല കെട്ടാൻ വേണ്ടി ചോദിച്ചു, അതിന് സബ്സിഡി ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇപ്പം 10-71 വയസ്സായി എനിക്ക്. ഇതുവരെയായിട്ടും ഒരു ആനുകൂല്യം നമുക്ക് ഒന്നും കിട്ടുന്നില്ല. മുനിസിപ്പാലിറ്റി നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഇപ്പം വെച്ചാൽ ആകെ വെച്ചാൽ 11 പശുവുണ്ട്. അപ്പോൾ 10 ഇതായത് എല്ലാം ലോൺ എടുക്കാതെ നമ്മൾ സ്വന്തം അധ്വാനിച്ചിട്ട് എല്ലാം ആക്കിയതായത് സാധനം. ഇപ്പോഴിങ്ങനെ നല്ലൊരു പാലായിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആഗ്രഹം ഉണ്ടായിരുന്നു മരിക്കുന്നവരെ. ഇപ്പോൾ 220 പാൽ ഇപ്പം ഉണ്ട്. ഇപ്പോൾ ക്ഷീരമേഖല നേരിടുന്ന പ്രതിസന്ധികൾ ബാധിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും കുലുങ്ങാതെയാണ് ഈ ക്ഷീര കർഷകന്റെ മുന്നോട്ടുള്ള യാത്ര. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ കാത്തിരിപ്പിന് വിരാമം. സുരേഷന്നൂർ തയ്യാറാക്കിയ SSLC വിദ്യാർത്ഥികളുടെ ഡോട്ട് ചിത്രം കുട്ടികൾക്ക് സമ്മാനിച്ചു. ഉദ്ഘാടനവും ചിത്രസമർപ്പണവും MT അന്നൂർ നിർവഹിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കുട്ടികളുടെ ഡോട്ട് ചിത്രം തയ്യാറായത്. എന്നാൽ കോവിഡ് മഹാമാരി കാരണം നൽകാൻ സാധിച്ചില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ചിത്രം കൈമാറിയത്. സുരേഷന്നൂർ തയ്യാറാക്കിയ കുട്ടികളുടെ ഡോട്ട് ചിത്രങ്ങളുടെ സമർപ്പണവും ഉദ്ഘാടനവും പ്രശസ്ത നാടക സിനിമാ സംവിധായകൻ MT അന്നൂർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് K കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ചിത്രകാരൻ സുരേഷന്നൂരിനെ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ, നഗരസഭാ കൗൺസിലർമാരായ M പ്രസാദ്, M ആനന്ദൻ, K ബാലൻ, ഈശാരിക, AIO P ഭരതൻ, പ്രകാശൻ KC, V നന്ദകുമാർ, സീമാ സുരേഷ്, ശ്രീജിത് ജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. KSRTC ബസ്സുകളെ കൂടുതലായി ആശ്രയിക്കുന്ന മലയോര മേഖലയിൽ കോവിഡിന്റെ മറവിൽ പല റൂട്ടുകളും നിർത്തലാക്കിയത് ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വോയ്സ് ഓഫ് ചിറ്റാരിക്കാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. മലയോര മേഖലയിൽ കോവിഡിന്റെ മറവിൽ പല റൂട്ടുകളിലും KSRTC ബസ് സർവീസ് നിർത്തലാക്കിയത് ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ദീർഘദൂര യാത്രകൾക്ക് പ്രത്യേകിച്ച് ബാംഗ്ലൂരിലേക്ക് മുൻപ് ആശ്രയിക്കുന്ന KSRTC ബസ്സുകൾ ഇപ്പോൾ ഇല്ലാത്തതിനാൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇരട്ടി തുകയുള്ള ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ്. ചിറ്റാരിക്കൽ വഴി രാവിലെ 5:50 പോകുന്ന
ചീക്കാട് മംഗലാപുരം ഇന്റർസ്റ്റേറ്റ്, വൈകിട്ട് 7:50 പോകുന്ന കാഞ്ഞങ്ങാട് ബാംഗ്ലൂർ ഇന്റർസ്റ്റേറ്റ്, ചിറ്റാരിക്കൽ പത്തനംതിട്ട സർവീസ്, 4:45 പോകുന്ന പാവൽ ചീമേനി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, ദിവസേന സർവീസ് നടത്തുന്ന മാലോം പയ്യന്നൂർ ബസ്, ആലക്കോട് മംഗലാപുരം, ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടുന്ന സുൽത്താൻ ബത്തേരി സർവീസ് മുതലായ ബസ്സുകൾ ഇതുവരെയും പുനരാരംഭിച്ചിട്ടില്ല. ദീർഘദൂര സർവീസുകൾക്കൊപ്പം ലോക്കൽ റൂട്ടിൽ പകൽ സമയം ഓടുന്ന ബസ്സുകളും നിർത്തി ജനങ്ങളെ പെരുവഴിയിലാക്കാൻ KSRTC മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കോവിഡിന്റെ അതിപ്രസരം കുറഞ്ഞുവരുന്ന ഈ സാഹചര്യത്തിൽ പഴയ ബസ് റൂട്ടുകളെല്ലാം പുനഃസ്ഥാപിച്ച് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണം എന്ന് വോയിസ് ഓഫ് ചിറ്റാരിക്കൽ വാട്സ്ആപ്പ് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഗ്രൂപ്പ് അഡ്മിൻ ഷിജിത്ത് കുഴുവേലിൽ, ജിതിൻ ജോർജ്, റോഷൻ എഴുത്തുപുര, സെലക്ട് എടക്കരോട്ട്, വിവേക് പുതുമന, അശ്വിൻ തെങ്ങുമ്പളിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വീടുകളിൽ പരീക്ഷണശാലയൊരുക്കി സമഗ്ര ശിക്ഷ കേരളയുടെ ലാബ് അറ്റ് ഹോം. വിദ്യാലയ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്ന കാഴ്ചപ്പാടോടെയാണ് പദ്ധതി. അതിയടം LP സ്കൂളിൽ രക്ഷാകർത്തൃ ശില്പശാല ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ രാജേഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. UP വിഭാഗം കുട്ടികൾക്ക് ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ലാബും LP വിഭാഗത്തിന് ഗണിത ലാബുമാണ് സജ്ജമാക്കുന്നത്. സബ് ജില്ലാ പഞ്ചായത്ത് തല അധ്യാപക പരിശീലനം നൽകിയ ശേഷം സ്കൂൾ തലത്തിൽ രക്ഷിതാക്കൾക്കായി ശില്പശാല നടത്തിയാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. UP വിഭാഗം ശാസ്ത്ര ലാബിന് 40 രൂപയും ഗണിത ലാബിന് 30 രൂപയും സോഷ്യൽ ലാബിന് ഭൂപടവുമാണ് സമഗ്ര ശിക്ഷ നൽകുന്നത്. ഈ ആഴ്ചയോടെ സബ് ജില്ലയിലെ മുഴുവൻ വീടുകളിലും ലാബ് സജ്ജമാകും. അതിയടം LP സ്കൂളിൽ രക്ഷാകർത്തൃ ശില്പശാല ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ രാജേഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വീട് വിദ്യാലയമായ ഒരു കാലത്ത് വിദ്യാലയ അനുഭവങ്ങളെ വീടുകളിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സമഗ്ര ശിക്ഷ കേരളം പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ഗണിത ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ലാബുകൾ വീടുകളിൽ ഒരുക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. PTA പ്രസിഡന്റ് N മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. VV അനിത, K പ്രസീന, പ്രധാന അധ്യാപിക KV പ്രീത, ബിജിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രാം. സമഗ്ര ശിക്ഷ കേരള പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ സബ് ജില്ലയിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിൽ ലാബ് ഒരുക്കുന്ന ലാബ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ വീടുകളിൽ സജ്ജീകരിച്ച ലാബിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം ട്രെയിനർ ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു. GLPS പയ്യന്നൂരിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ആയുഷിന്റെ വീട്ടിലെ ഗണിത ലാബാണ് ഉദ്ഘാടനം ചെയ്തത്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും മിക്കവാറും ഇത്തരം ചെറിയ ലാബുകൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്കൂൾ സ്ഥലങ്ങളിൽ ഞാൻ കുറേ ദിവസങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും മികച്ച പഠന ഉപകരണങ്ങൾ കുട്ടികൾ തന്നെ രക്ഷിതാക്കളുടെ സഹായത്തോടെ നിർമ്മിക്കുകയുണ്ടായി. ഇത് വെച്ചുകൊണ്ട് ഈ കോവിഡ് കാലത്ത് കുട്ടിക്ക് സ്വയം പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കിയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി കൊണ്ട് കുട്ടികൾക്ക് എണ്ണാനും, ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ കുട്ടിയാണ് തയ്യാറാക്കിയത്, ഇവിടെ ഇപ്പോൾ എണ്ണാനും കാടിപ്പലക, വ്യാഖ്യാനപാത്രം, സംഖ്യാ ടോക്കൺ, അബാക്കസ്, ഡയസ്, ഒറ്റ ഇരട്ട സംഖ്യകൾ, ഏണിയും പാമ്പും തുടങ്ങി വിവിധങ്ങളായ സാമഗ്രികളാണ് ഗണിത ലാബിൽ ഒരുക്കിയിട്ടുള്ളത്. ലാബ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിലായി 3 തരം ലാബുകളാണ് ഓരോ കുട്ടിയുടെയും വീട്ടിൽ ഒരുങ്ങുന്നത്. ചടങ്ങിൽ GLP സ്കൂൾ ഹെഡ്മാസ്റ്റർ ധനഞ്ജയൻ മാസ്റ്റർ, സീനിയർ അസിസ്റ്റന്റ് മുരളീധരൻ മാസ്റ്റർ, രഘു മാസ്റ്റർ, ലീന ടീച്ചർ, CRC കോർഡിനേറ്റർ ഹർഷ ടീച്ചർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതുതായി നിർമ്മിച്ച ചെറുതാഴം നടക്കൽ മൂലയിൽ റോഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. റോഡ് യാഥാർത്ഥ്യമായതിനാൽ എളുപ്പത്തിൽ കുന്നിൻമതിലകം ക്ഷേത്രത്തിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേരാൻ സാധിക്കും. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം CM വേണുഗോപാലൻ റോഡ് തുറന്നുകൊടുത്തു. ഇവിടെ ഇതുപോലുള്ള റോഡുകൾ, നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന പല റോഡുകളും ഇതുപോലെ ജനങ്ങൾ മുൻകൈയെടുത്തിട്ട് വന്ന റോഡുകൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. ഈ മുജിയിലേക്ക് വന്ന റോഡ് ആദ്യഘട്ടത്തിൽ അതിൻ്റെ കൺസെൻറ് വേണിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ഞാനത് പങ്കെടുത്തായിരുന്നു. അന്ന് ആ റോഡ് തുടങ്ങുന്ന ഭാഗത്ത് പലരും തടസ്സം ഉന്നയിച്ചു. അവസാനം എന്തായി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നാട്ടുകാരെ ചേർന്ന് ആ റോഡ് നിർമ്മിക്കുന്നതിന് അത് സ്വീകരിച്ചു. അതിൻ്റെ പേരിൽ കേസുണ്ട്.
കേസ് അത് ഇപ്പോൾ തീർന്നു. അങ്ങനെയാണ് മജീദിലേക്ക് റോഡ് വന്നത്. ചടങ്ങിൽ എം വി രവി അധ്യക്ഷത വഹിച്ചു. പി പി ബാലൻ മാസ്റ്റർ, കെ മനോജ്, പി വി ശിവശങ്കരൻ, ബി പി ശാന്ത, വി ശ്രീനിവാസൻ, കെ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി യുവതാ കണിയേരിയുടെ 10 പ്രവർത്തകർ 2 സ്ഥലത്ത് പടുതക്കുളം നിർമ്മിച്ച് നടത്തിയ മത്സ്യകൃഷി വിളവെടുത്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സരിൻ ശശിക്ക് നൽകി സി കൃഷ്ണൻ എം ആദ്യ വിൽപ്പന നിർവഹിച്ചു. കേരള സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായാണ് യുവതാ കണിയേരിയുടെ 10 പ്രവർത്തകർ ചേർന്ന് 2 സ്ഥലത്ത് പടുതക്കുളം നിർമ്മിച്ച് 3000 ചിത്രലാട മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തിയത്. അഡ്കോസ് പയ്യന്നൂരിന്റെ സഹായത്തോടെയാണ് പ്രവർത്തകർ മത്സ്യകൃഷി ചെയ്തത്. സി കൃഷ്ണൻ എം എൽ എ ആദ്യ വിൽപ്പന ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സരിൻ ശശിക്ക് നൽകി നിർവഹിച്ചു. വാർഡ് മെമ്പർ ഒ സുമതി, അഡ്കോസ് ചെയർമാൻ ടി പുരുഷോത്തമൻ, കൃപേഷ് കണിയേരി, ഷാജി എം, സാജു ടി കെ, രാഹുൽ കെ, കൃഷ്ണൻ കെ, ശ്രീഹുൽ കെ ടി തുടങ്ങിയവർ സംബന്ധിച്ചു. കുഞ്ഞുമംഗലം പഞ്ചായത്തിലെ ചെറാട്ടുള്ള ഒരുമ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഴക്കൃഷി വിളവെടുത്തു. വാഴക്കുല വിളവെടുപ്പും വിതരണോദ്ഘാടനവും പയ്യന്നൂർ കോളേജിന് സമീപമുള്ള ഒരുമ വാഴത്തോട്ടത്തിൽ നടന്നു. തികച്ചും നാടൻ രീതിയാണ് ഒരുമ സ്വയം സഹായ സംഘം പിന്തുടരുന്നത്. ഇപ്രാവശ്യം നേന്ത്രവാഴ കൃഷി കുഞ്ഞിമംഗലം കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് നടത്തിയത്. കേരള സർക്കാരിന്റെ ലീഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരുമ സ്വയം സഹായ സംഘം ഈ കൃഷിയിടം ഒരുക്കിയത്. 2020 ജൂലൈ മാസത്തിൽ നിലം ഒരുക്കി നട്ട വാഴകളിൽ നിന്നുള്ള വാഴക്കുല വിളവെടുപ്പും വിതരണോദ്ഘാടനവും പയ്യന്നൂർ കോളേജിന് സമീപമുള്ള ഒരുമ വാഴത്തോട്ടത്തിൽ നടന്നു. വാഴക്കൃഷി കൂടാതെ നെല്ല്, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഉഴുന്ന്, പച്ചക്കറി കൃഷി എന്നിവ ഒരുമ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ കമ്മിറ്റി അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ വിജിൻ എം വിളവെടുപ്പും വിതരണവും ഉദ്ഘാടനം ചെയ്തു. കെ മാധവി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പയ്യന്നൂരിലെ പ്രശസ്ത സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സമീർ അഹമ്മദ് മുഖ്യാതിഥിയായി. പാപ്പിനിശ്ശേരി കൃഷി ഓഫീസർ പ്രസന്നൻ, കുഞ്ഞിമംഗലം കൃഷിഭവനിലെ ലിൻഡു എന്നിവർ ഇന്നത്തെ കൃഷി സാഹചര്യത്തെപ്പറ്റി ക്ലാസ് എടുത്തു. എ വിജയൻ, കെ രമേശൻ, സുനിൽകുമാർ എം വി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജിം കെയർ ആശുപത്രിയുടെയും ചാവറഗിരി ഇഹകലയുടെയും നേതൃത്വത്തിൽ പുളിങ്ങോം പാലാവയലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാദർ മാത്യു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസ്ഥിരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗം തുടങ്ങി 7 ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്ത് രോഗികളെ പരിശോധിച്ചു. സൗജന്യമായി മരുന്നുകളും നൽകി. ആവശ്യമെങ്കിൽ തുടർ ചികിത്സയ്ക്കുള്ള സൌകര്യങ്ങളും ചെയ്തു നൽകുമെന്ന് ജിം കെയർ ആശുപത്രി അധികൃതർ അറിയിച്ചു. ചാവറഗിരി പാരിഷ് ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഫാദർ മാത്യു ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രഭാത സവാരി നടത്തുന്നവർക്ക് ഉപകരിക്കത്തക്ക വിധം ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്നതിനുള്ള വാൾ ക്ലോക്ക് സിപി മനോജിൽ നിന്നും സ്കൂൾ പ്രിൻസിപ്പൽ TV വിനോദ് ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രമിരമ്പുന്ന പയ്യന്നൂരിനെ നയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് TI മധുസൂദനനെ. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട TI മധുസൂദനൻ കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ പുഷ്പാർച്ചന അർപ്പിച്ച് പ്രചരണത്തിന് തുടക്കമിട്ടു. സംസ്ഥാനത്ത് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് സാങ്കേതിക മികവുള്ള പുതിയ M3 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ. 3rd തലമുറ വോട്ടിംഗ് യന്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന M3 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ യന്ത്ര തകരാർ സാധ്യത വളരെ കുറഞ്ഞവ. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്കിലോർ പഠന കേന്ദ്രത്തിന്റെയും കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി അനുസ്മരണവും 2nd ഫോക്കിലോർ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. വീടുകളിൽ പരീക്ഷണശാലയൊരുക്കി സമഗ്ര ശിക്ഷാ കേരളയുടെ ലാബ് അറ്റ് ഹോം പദ്ധതി. വിദ്യാലയ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്ന കാഴ്ചപ്പാടോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വിവിധയിടങ്ങളിൽ നടന്നു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.